അനുദിന വിശുദ്ധർ നവംബർ 1 സകല വിശുദ്ധരുടെയും തിരുനാൾ ഇന്ന് നാം സകല വിശുദ്ധരുടെയും തിരുനാൾ ദിനം ആചരിക്കുകയാണ് വിശുദ്ധീകരിക്കപ്പെട്ടവർ നാമകരണം ചെയ്യപ്പെട്ടവർ ദൈവത്തിനു മാത്രം അറിയാവുന്ന പ്രത്യേക ആനന്ദത്തിൽ കഴിയുന്നവർ സ്വർഗ്ഗത്തിൽ വസിക്കുന്നവർ തുടങ്ങി സകലരുടെയും ദിനം ആദ്യ നൂറ്റാണ്ടിൽ സഫ ഇവരെ വിശുദ്ധ രക്തസാക്ഷികൾ എന്ന നിലയിലാണ് ആദരിച്ചിരുന്നത് പിന്നീട് മാർപ്പാപ്പമാർ നവംബർ 1 സകല വിശുദ്ധരുടെയും ഓർമ്മ ദിനമായി ആചരിക്കുവാൻ തീരുമാനമെടുത്തു നമുക്കെല്ലാവർക്കും വിശുദ്ധരാകാനുള്ള ദൈവിക വിളിയുണ്ട് സ്വർഗ്ഗത്തിലെ ഈ വിശുദ്ധ ഗണത്തിൽ ഉൾപ്പെടുവാൻ എന്താണ് നാം ചെയ്യേണ്ടത് നാം ദൈവത്തിന്റെ കാലടികളെ പിന്തുടരുവാൻ അവന്റെ പ്രതിരൂപമായി മാറണം എല്ലാ കാര്യത്തിലും സ്വർഗീയ പിതാവിന്റെ ഹിതം ആരായുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും വേണം നാം നമുക്കുള്ളതെല്ലാം ദൈവത്തിന്റെ മഹത്വത്തിനായി സമർപ്പിക്കുകയും അയൽക്കാരനെ സഹായിക്കുവാൻ സന്നദ്ധനാവുകയും ചെയ്യണം ഇപ്രകാരം ദൈവമക്കളുടെ വിശുദ്ധി നന്മയുടെ നല്ല വിളവെടുപ്പിന് പാകമാം വിധം വളരുകയും സഫാ ചരിത്രത്തിൽ കാണപ്പെടുന്ന നിരവധി വിശുദ്ധ ജീവിതം പോലെ ആദരിക്കപ്പെടുകയും ചെയ്യും നവംബർ 1 ശുദ്ധീകരണ സ്ഥലത്തുള്ള ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ മറക്കരുതേ സഫ വർഷം മുഴുവൻ ഒന്നിനു പുറകെ മറ്റൊന്നായി ഓരോ വിശുദ്ധരുടെയും തിരുനാൾ ആഘോഷിക്കുകയാണ് എന്നാൽ ഈ ദിവസം തിരുസഫ എല്ലാവരെയും ഒരൊറ്റ ആഘോഷത്തിൽ ഒരുമിച്ച് ചേർക്കുന്നു സഫയ്ക്കറിയാവുന്ന വിശുദ്ധരെ കൂടാതെ സകല ദേശങ്ങളിൽ നിന്നും ഗോത്രങ്ങളിൽ നിന്നും കുഞ്ഞാടിൻ്റെ ദർശനത്തിൽ തൂവെള്ള വസ്ത്രധാരികളായി കൈകളിൽ ഒലിവിലകളുമായി സ്വന്തം രക്തത്താൽ തങ്ങളുടെ വീണ്ടെടുത്ത രക്ഷകനെ സ്തുതിച്ചുകൊണ്ട് നിൽക്കുന്ന സകല വിശുദ്ധരെയും തിരുസഫ ഈ ദിവസം അനുസ്മരിക്കുന്നു സകല വിശുദ്ധരുടെയും ഈ തിരുനാൾ നമുക്ക് പ്രചോദനം നൽകുന്നതാണ് ഈ സ്വർഗീയ വിശുദ്ധരിൽ പലരും ഒരുപക്ഷെ നമ്മെപ്പോലെ ഈ ഭൂമിയിൽ ജീവിച്ചു മരിച്ചവരായിരിക്കാം നമ്മെപ്പോലെ ജ്ഞാനസ്നാനം സ്വീകരിച്ചവർ വിശ്വാസത്തിന്റെ ബലം സിദ്ധിച്ചവർ യേശുവിന്റെ പ്രബോധനങ്ങൾ മുറുകെ പിടിച്ച് നമുക്ക് മുന്നേ സഞ്ചരിച്ചവർ പൗരസ്ത്യ ദേശങ്ങളിൽ ഈ തിരുനാൾ വളരെ പ്രധാനത്തോടെ ആഘോഷിക്കപ്പെടുന്നു 8-ാം നൂറ്റാണ്ട് മുതലാണ് പാശ്ചാത്യ ദേശങ്ങളിൽ ഈ തിരുനാൾ ആഘോഷിച്ചു തുടങ്ങിയത് റോമൻ രക്തസാക്ഷി പട്ടികയിൽ ഈ ദിനത്തിന്റെ പ്രശസ്തി ഗ്രിഗറി 4-ാമനുള്ളതാണ് അദ്ദേഹം മുഴുവൻ ക്രിസ്ത്യൻ ലോകത്തോടും ഈ തിരുനാൾ ആഘോഷിക്കുവാൻ ആഹ്വാനം ചെയ്തു അദ്ദേഹത്തിന് ശേഷം വന്ന ഗ്രിഗറി 3-ാമൻ പാപ്പയും ഇത് തുടർന്നു കൊണ്ടിരുന്നു നമുക്കൊന്നു ചേർന്ന് പ്രാർത്ഥിക്കാം സകല വിശുദ്ധരെ ഞങ്ങൾക്കു വേണ്ടി ഈശോയോട് പ്രാർത്ഥിക്കണമേ ആമേൻ